മൈഗ്രെയിൻ പലരിലും പല രീതിയിലാണ് കാണപ്പെടുന്നത്. പക്ഷേ പൊതുവായി മൈഗ്രെയിന് ചില പ്രത്യേകതകളുണ്ട്. രോഗത്തിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങളൊക്കെ വരുന്നതിന് മുമ്പ് തന്നെ ചില മൈനറായിട്ടുള്ള ലക്ഷണങ്ങൾ കാണിക്കാം. മൈഗ്രെയിൻ്റെ ട്രിഗറിങ് പലർക്കും പല രീതിയിൽ തന്നെയാണ് ഉണ്ടാവുക. ചിലർക്കെങ്കിലും ഒരു നേരത്തെ ഭക്ഷണം ഒഴിവാക്കിയാൽ വരുന്ന മൈഗ്രെയിനാണ്. 80% വരുന്ന ജനങ്ങൾക്കും കണ്ടിട്ടുള്ളത് ഗട്ട് റിലേറ്റഡ് പ്രശ്നമുള്ള ആൾക്കാർക്കാണ് മൈഗ്രെയിൻ വരുന്നത് എന്നുള്ളതാണ്. മനുഷ്യനെ ഏറെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തലയുടെ ഒരു വശത്ത് വരുന്ന അതികഠിനമായ വേദനയാണ് നമ്മൾ പൊതുവെ മൈഗ്രെയിൻ എന്ന് വിളിക്കാറുള്ളത്. മൈഗ്രെയിൻ പലരിലും പല രീതിയിലാണ് കാണപ്പെടുന്നത്. പക്ഷേ പൊതുവായി മൈഗ്രെയിന് ചില പ്രത്യേകതകളുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത ഇതിനൊരു ഓറയുണ്ടാവും എന്നുള്ളതാണ്. എന്താണ് ഓറ? രോഗത്തിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങളൊക്കെ വരുന്നതിന് മുമ്പ് തന്നെ ചില മൈനറായിട്ടുള്ള ലക്ഷണങ്ങൾ കാണിക്കാം ഇതിൻ്റെ മുന്നോടിയായി. അതിനെയാണ് നമ്മൾ ഓറ എന്ന് വിളിക്കുന്നത്. ചിലർക്ക് അത് കണ്ണിനകത്ത് വരുന്ന ബ്ലറിങ് ആയിരിക്കാം. മറ്റു ചിലർക്ക് കണ്ണിനകത്ത് ചെറിയ വെളിച്ചം പോലെ വരുന്നതായിരിക്കാം. മറ്റു ചിലർക്ക് അത് നോസിയേഷനാണ്, ഛർദ്ദിക്കാനുള്ളൊരു ടെൻഡൻസിയാണ്. ഓറ പോലെ തന്നെ വളരെ പ്രത്യേകതയുള്ള മറ്റൊരു കാര്യമാണ് ഇതിൻ്റെ പുറകിൽ ഒരു ട്രിഗറിങ് ഉണ്ടാവും എന്നുള്ളത്. മൈഗ്രെയിൻ്റെ ട്രിഗറിങ് പലർക്കും പല രീതിയിൽ തന്നെയാണ് ഉണ്ടാവുക. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ചിലർക്കെങ്കിലും ഒരു നേരത്തെ ഭക്ഷണം ഒഴിവാക്കിയാൽ വരുന്ന മൈഗ്രെയിനാണ്. മറ്റു ചിലർക്കത് അതികഠിനമായ ശബ്ദമായിരിക്കാം. വേറെ ചിലർക്കത് വെളിച്ചത്തിൻ്റെ ഇൻറ്റൻസിറ്റി ആയിരിക്കാം. എങ്ങനെ ആയാലും പലർക്കും മൈഗ്രെയിൻ വന്നതിന് ശേഷം 1-2 മണിക്കൂർ എവിടെയെങ്കിലും ഇരുട്ട് ഉള്ള മുറിയിൽ ശാന്തമായി ഉറങ്ങിയാൽ മൈഗ്രെയിൻ കുറയുന്നതായി കണ്ടിട്ടുണ്ട്. മറ്റു ചിലർക്ക് ഛർദ്ദിച്ചു കഴിഞ്ഞാൽ മാത്രമേ സമാധാനം ഉണ്ടാവുകയുള്ളൂ. 80% വരുന്ന ജനങ്ങൾക്കും കണ്ടിട്ടുള്ളത് ഗട്ട് റിലേറ്റഡ് പ്രശ്നമുള്ള ആൾക്കാർക്കാണ് മൈഗ്രെയിൻ വരുന്നത് എന്നുള്ളതാണ്. അതായത് ബ്ലോട്ടിംഗ് ഉണ്ടാവുക, നെഞ്ചരിച്ചിലുണ്ടാവുക, ഗ്യാസ് നിറയുക, കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാവുക, അങ്ങനെ പല ലക്ഷണങ്ങളും കാണിക്കാറുണ്ട്. ഇത്തരം ലക്ഷണങ്ങൾ കൂടി നിൽക്കുന്ന ദിവസങ്ങളിലാണ് പലർക്കും മൈഗ്രെയിൻ്റെ ട്രിഗറിങ്ങും ഉണ്ടാകുന്നതായിട്ട് കണ്ടിട്ടുള്ളത്. എന്താണ് ഈ ഗട്ടും മൈഗ്രെയിനും തമ്മിലുള്ള ബന്ധം? ആധുനിക വൈദ്യശാസ്ത്രത്തിൻ്റെ പിതാവ് തന്നെ ഹിപ്പോക്രാറ്റിസ് തന്നെ പറഞ്ഞിട്ടുണ്ട്, എവറി ഡിസീസ് ബിഗിൻസ് ഫ്രം ദ ഗട്ട്. എല്ലാ രോഗങ്ങളും തുടങ്ങുന്നത് ദഹന വ്യവസ്ഥയിൽ നിന്നാണ്. ഇവിടെ എന്താണ് മൈഗ്രെയിനും ഗട്ടും തമ്മിലുള്ള ബന്ധം? അസിഡിറ്റി ഉണ്ടാക്കുന്ന ഒരു ബാക്ടീരിയയാണ് എച്ച് പൈലോറി. എല്ലാ പഠനങ്ങളും പറയുന്നത് ഇതേ എച്ച് പൈലോറിയാണ് മൈഗ്രെയിനിൻ്റെ പിന്നിലും ഉള്ളത് എന്നാണ്. അതായത് എച്ച് പൈലോറിയുടെ എഫക്റ്റ് കൊണ്ടാണ് അസിഡിറ്റി ഉണ്ടാകുന്നതും അതേ എച്ച് പൈലോറി കൊണ്ട് തന്നെയാണ് മൈഗ്രെയിൻ ഉണ്ടാകുന്നതും. ഇതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും ഒന്ന് വൊമിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മൈഗ്രെയിന് വളരെയധികം ശാന്തത ലഭിക്കുന്നതും. എച്ച് പൈലോറിയെക്കുറിച്ചുള്ള പഠനത്തിന് നോബൽ സമ്മാനം തന്നെ ലഭിക്കുകയുണ്ടായിട്ടുണ്ട്. എച്ച് പൈലോറിയെ നിയന്ത്രിക്കുക എന്നുള്ളതാണ് ഒരു വിഭാഗം മൈഗ്രെയിനെ കൺട്രോൾ ചെയ്യാനുള്ള ഏറ്റവും നല്ല വഴി. ഇതിനുവേണ്ടി നമുക്ക് ചെയ്യാനുള്ളത് ഡയറ്ററി മാനേജ്മെൻ്റ് തന്നെയാണ്. ഭക്ഷണത്തിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണം എന്ന് നമുക്ക് നോക്കാം. ഏറ്റവും പ്രധാനപ്പെട്ടത് ദഹന വ്യവസ്ഥയ്ക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യങ്ങൾ ഒഴിവാക്കുക എന്നുള്ളത് തന്നെയാണ്. അതിലേറ്റവും പ്രധാനമുള്ളത് റോ ഡയറ്റ് അല്ലെങ്കിൽ വേവിക്കാത്ത പച്ചക്കറികൾ കഴിക്കുക എന്നുള്ളതാണ്. സ്വതവേ വേവിക്കാത്ത പച്ചക്കറികൾ ശരീരത്തിന് ഏറ്റവും നല്ലതാണെങ്കിൽ പോലും ദഹന സംബന്ധമായ പ്രശ്നം ഉള്ളവർക്ക് അല്ലെങ്കിൽ മൈഗ്രെയിൻ ഉള്ളവർക്ക് ഈ പറയുന്ന റോ ഡയറ്റ് ഒട്ടും നല്ലതല്ല. മറ്റൊന്ന് ഗ്ലൂട്ടൻ അടങ്ങിയ ഭക്ഷണമാണ്. ഗ്ലൂട്ടൻ അടങ്ങിയ ഭക്ഷണം എന്ന് പറയുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടത് ഗോതമ്പുമായി ബന്ധപ്പെട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ തന്നെയാണ്. അപ്പോൾ ഗോതമ്പ് പൂർണ്ണമായി ഒഴിവാക്കുക എന്നുള്ളതാണ് മൈഗ്രെയിൻ ഉള്ളവർ ഒഴിവാക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട ഘടകം. നട്സും പയറുവർഗ്ഗങ്ങളും പൊതുവായി നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഇത് കഴിക്കുന്ന ദിവസം ദഹന പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതായിട്ട് കാണാം. തീർച്ചയായിട്ടും നട്സും അതുപോലെ തന്നെ പയറുവർഗ്ഗങ്ങളും ഒരു വലിയ പരിധി വരെ നിയന്ത്രിക്കേണ്ടത് മൈഗ്രെയിൻ്റെ കൺട്രോളിനും ആവശ്യം തന്നെയാണ്. മറ്റൊരു പ്രധാന ഘടകം എന്ന് പറയുന്നത് പഞ്ചസാരയും ഉപ്പും ആണ്. പഞ്ചസാര പൂർണ്ണമായിട്ടും ഒഴിവാക്കുക, ഉപ്പ് കഴിയുന്നത്രയും കുറയ്ക്കുക. കാരണം ഉപ്പിൻ്റെ പ്രസൻസിൽ എച്ച് പൈലോറി വർദ്ധിക്കാനുള്ള സാധ്യത ഉണ്ട്. ഇതുപോലെ തന്നെ എന്തൊക്കെ സാധനങ്ങൾ നമ്മൾ കഴിക്കണം? കഴിക്കേണ്ടതിൽ ഏറ്റവും പ്രാധാന്യം നമ്മൾ പറയുന്നത് പ്രോബയോട്ടിക്സ് അല്ലെങ്കിൽ നല്ല ബാക്ടീരിയയാണ്. ഈ നല്ല ബാക്ടീരിയ ശരീരത്തിനകത്ത് കയറുന്നതോടുകൂടി തന്നെ എച്ച് പൈലോറിയെ ഒരു വലിയ പരിധി വരെ നിയന്ത്രിക്കാൻ വേണ്ടി കഴിയും. ഇങ്ങനെ പ്രോബയോട്ടിക് അടങ്ങിയ വളരെ നല്ലൊരു ഭക്ഷണമാണ്. സാമാന്യം നന്നായി അധ്വാനിക്കുന്ന പഴയകാലത്തുള്ള ആൾക്കാർ ധാരാളമായി കഴിച്ചിരുന്ന ഒരു സാധനമാണ് പഴങ്കഞ്ഞി. ഈ പഴങ്കഞ്ഞി വളരെ നല്ലൊരു പ്രോബയോട്ടിക്കാണ്. മറ്റൊന്ന് അധികം പുളിക്കാതെയുള്ള തൈരാണ്.
അധികം പുളിക്കാത്ത തൈരും പ്രോബയോട്ടിക്കായിട്ട് നമുക്ക് ഉപയോഗിക്കാം. ഇതേപോലെ തന്നെ എച്ച് പൈലോറിയെ നിയന്ത്രിക്കാനുള്ള മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് നന്നാറി. നന്നാറിയുടെ വേര് ഇട്ട് തിളപ്പിച്ച വെള്ളം ഒന്നോ രണ്ടോ ലിറ്റർ ഉണ്ടാക്കി വെക്കുക, അത് തന്നെ ദിവസം മുഴുവൻ കുടിച്ചുകൊണ്ടിരിക്കുക. ഇതും വളരെ നല്ലൊരു മാനേജ്മെൻറ്റാണ്. അടുത്തതായിട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കരിഞ്ചീരകത്തിൻ്റെതാണ്. കരിഞ്ചീരകത്തിന് എച്ച് പൈലോറിയെ നിയന്ത്രിക്കാനുള്ള കഴിവ് ഉണ്ട് എന്ന് പല റിസർച്ച് പേപ്പറുകളും പറയുന്നുണ്ട്. എങ്ങനെയാണ് കരിഞ്ചീരകം ഉപയോഗിക്കേണ്ടത്? 3 സ്പൂണ് കരിഞ്ചീരകം എടുക്കുക, ഒരു 1.5 ലിറ്റർ വെള്ളത്തിൽ ഇത് ചേർത്തിട്ട് വറ്റിക്കുക, 3/4 ലിറ്ററായിട്ട് ചുരുക്കുക. ഇതിൻ്റെ പകുതി രാവിലെയും പകുതി വൈകുന്നേരവും കഴിക്കുക. എച്ച് പൈലോറിയെ വളരെ കൃത്യമായിട്ട് നിയന്ത്രിക്കാൻ വേണ്ടി കരിഞ്ചീരകത്തിന് കഴിയുന്നതാണ്. ഇനി എല്ലാ മൈഗ്രെയിനും ഡയറ്റിൽ കൂടി തന്നെ മാറ്റാൻ വേണ്ടി കഴിയുമോ എന്ന് ചോദിച്ചാൽ ഇല്ല. എച്ച് പൈലോറി ഇൻഡ്യൂസ്ഡ് ആകാത്ത, എച്ച് പൈലോറിയെ കൊണ്ട് ഇൻഡ്യൂസ്ഡ് ആകാത്ത മൈഗ്രെയിനുകളും ഉണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഹോർമോണൽ റിലേറ്റഡ് ആയിട്ടുള്ള മൈഗ്രെയിൻ. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് സ്ത്രീകളിൽ സാധാരണമായി കണ്ടുവരുന്ന ഈസ്ട്രജൻ ഇൻഡ്യൂസ്ഡ് മൈഗ്രെയിനാണ്. ഇവിടെ സംഭവിക്കുന്നത് ഈസ്ട്രജൻ ഡോമിനൻസ് ആണ്. ഈസ്ട്രജൻ ഡോമിനൻസ് ഓവർ പ്രൊജസ്ട്രോൾ. പ്രൊജസ്ട്രോളിനേക്കാളും ഈസ്ട്രജൻ കമ്പാരറ്റീവ്ലി കൂടിക്കൂടി വരുന്ന ഘട്ടത്തിലാണ് സാധാരണഗതിയിൽ ഈ പറയുന്ന ഹോർമോൺ ഇൻഡ്യൂസ്ഡ് മൈഗ്രെയിൻ സംഭവിക്കാറുള്ളത്. അതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും സ്ത്രീകൾക്ക് പീരിയഡ്സുമായി റിലേറ്റഡ് ആയിട്ട് മൈഗ്രെയിൻ വരുന്നത്. ചിലർക്ക് പീരിയഡ്സിൻ്റെ തൊട്ട് മുമ്പേ മൈഗ്രെയിൻ വരാം, ചിലർക്ക് അതിന് തൊട്ട് ശേഷവും വരാം. അപ്പോൾ ഇത്തരത്തിലുള്ള മൈഗ്രെയിനെ എങ്ങനെ നിയന്ത്രിക്കാം? ഇത്തരത്തിലുള്ള മൈഗ്രെയിൻ നിയന്ത്രിക്കാൻ ഏറ്റവും കൂടുതൽ ആവശ്യം എൻഡോക്രൈൻ സിസ്റ്റത്തിനെ റെഗുലേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഹോർമോൺ സിസ്റ്റത്തിനെ റെഗുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതിൽ ഏറ്റവും പ്രാധാന്യം യോഗ പോലെയുള്ള, മെഡിറ്റേഷൻ പോലെയുള്ള കാര്യങ്ങൾക്കുണ്ട്. ഇതേപോലെ തന്നെ ആലോചിക്കേണ്ട വേറൊരു കാര്യം, ഹോർമോൺ ഇൻഡ്യൂസ്ഡ് മൈഗ്രെയിനുള്ള സ്ത്രീകൾ പലരും ഒബേസിറ്റി ഉള്ളവരായിട്ട് കാണാം. ഈ ഒബേസിറ്റി മാനേജ് ചെയ്യുന്നതും വളരെ നന്നായിട്ട് മൈഗ്രെയിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി സഹായിക്കും. അതുകൂടാതെ നമ്മൾ വ്യാപകമായിട്ടിപ്പോൾ കണ്ടുവരുന്ന ഒരു പ്രശ്നമാണ് ഹെപ്പാറ്റോമെഗലി, അല്ലെങ്കിൽ ലിവറിനകത്ത് ഫാറ്റ് അടിഞ്ഞു കൂടുക എന്നുള്ള പ്രശ്നങ്ങൾ. ഈ ലിവറിനകത്ത് ഫാറ്റ് വരുന്ന, അല്ലെങ്കിൽ ഫാറ്റി ലിവർ എന്ന് പറയുന്ന കണ്ടീഷനിലും ഈ പറയുന്ന ഹോർമോൺ ഇൻഡ്യൂസ്ഡ് മൈഗ്രെയിൻ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം ലിവറിൽ വെച്ചിട്ടാണ് ഈസ്ട്രജൻ്റെ മെറ്റബോളിസം സംഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ല ലിവറും മൈഗ്രെയിൻ മാറാൻ വേണ്ടി സഹായിക്കുന്നതാണ്. അപ്പോൾ ഈ ഘടകങ്ങളെല്ലാം, ഏത് തരത്തിൽപ്പെട്ട മൈഗ്രെയിനാണ് ആ വ്യക്തിക്കുള്ളത് എന്ന് വ്യക്തമായി മനസ്സിലാക്കി, എച്ച് പൈലോറിയുടെ പ്രശ്നമുള്ള ആൾക്കാരാണെങ്കിൽ ഡയറ്ററി മാനേജ്മെൻറ്റ് കൃത്യമായി ചെയ്യുകയും, ഹോർമോൺ ഇൻഡ്യൂസ്ഡ് സാധനമാണെങ്കിൽ പ്രശ്നം, മൈഗ്രെയിൻ ആണെങ്കിൽ ഹോർമോൺ ബന്ധപ്പെട്ട രീതിയിൽ തടി കുറയ്ക്കുക, അല്ലെങ്കിൽ കൃത്യമായ യോഗയും മെഡിറ്റേഷൻ ചെയ്യുക, അതുപോലെ ലിവറിനെ എൻഹാൻസ് ചെയ്യാനുള്ള, നന്നാക്കാനുള്ള വർക്കുകൾ ചെയ്യുക, ഇതാണ് മൈഗ്രെയിനെ ശാശ്വതമായി പരിഹരിക്കാനുള്ള നല്ല മാർഗങ്ങൾ. മറ്റൊരു സയൻറ്റിഫിക് ഹെൽത്ത് ടിപ്പുമായി വീണ്ടും കാണാം. അതുവരെ നന്ദി.